സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി സീരീസിനായി സഞ്ജുവിന് ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടാൻ സാധിച്ചില്ലെങ്കിലും ഈ സീരീസിലെ ആദ്യ ടി ട്വന്റി മാച്ചിൽ സഞ്ജു കളിച്ചതുപോലെയാണ് ഈ മാച്ച് കാണാൻ വന്ന കാണികൾക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് മികച്ച സപ്പോർട്ടായിരുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ലഭിച്ചത്. ആ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടത് സഞ്ജു സഞ്ജു എന്ന പേരാണ്. മാച്ച് നടക്കുന്നതിന്റെ ഇടയിലും കാണികൾ സഞ്ജു സഞ്ജു എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ മാച്ച് കാണാൻ ബിസിസിഐയുടെ പ്രസിഡന്റായ സൗരവ് ഗാംഗുലിയും ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മാച്ചിന് മുൻപേ അദ്ദേഹം ഒരു പ്രസ് മീറ്റും നടത്തിയിരുന്നു. അതിൽ മാധ്യമങ്ങൾ സൗരവ് ഗാംഗുലിയോട് സഞ്ജുവിനെ പറ്റി ചോദിച്ചപ്പോൾ സൗരവ് ഗാംഗുലി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. സഞ്ജു ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ന്യൂസിലാൻഡ് എ ടീമുമായുള്ള സീരീസ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിന് ജയിക്കാൻ സാധിച്ചു. ഇനിയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കാൻ പോകുന്ന ഒഡിഐ സീരീസിലും സഞ്ജു ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നും സൗരവ് ഗാംഗുലി വ്യക്തമാക്കി. ടി ട്വന്റി സീരീസിന് ശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കാൻ പോകുന്ന ഒഡിഐ സീരീസിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഒഡിഐ സീരീസിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഉടനെ തന്നെ ബിസിസിഐ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.